ഞാൻ സിന്ധു സ്വദേശൻ. ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ ഇന്ത്യയിലത്തെ മതേതര മനസ്സുകളെ കീറി മുറിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയിക്കൊന്നും വേണ്ട. നമ്മളെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ ലോഗോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാരണം മെഡിക്കൽ കമ്മീഷൻ്റെ ലോഗോയിൽ ഇന്ത്യ എന്നതിന് പകരം ഭാരതമാക്കി, അതാണ് വന്നത് ഈ മതേതരവാദികൾക്ക് അല്ലെങ്കിൽ മതേതര ചിന്താഗതിക്കാർക്ക് മുറിവേൽക്കേണ്ട സംഭവം ഉണ്ടായത്. മറ്റൊന്ന് അശോക സ്തംഭത്തിന് പകരം അവിടെ ധന്വന്തരി ദേവന്റെ ലോഗോ വെച്ചു എന്നതാണ് മറ്റൊരു മുറിവേൽപ്പിക്കാനുള്ള സംഭവം. അതുമല്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോഗോയെ കളർഫുള്ളാക്കി വെച്ചു. ഇതൊക്കെ ഒരു സവർണ ഫാസിസ്റ്റ് സംഘ പരിവാറിൻ്റെ ഒരു കടന്നുകയറ്റമാണ്. അതുപോലെ തന്നെ ഹിന്ദുത്വ അജണ്ടയാണ് ഈ ഒരു ലോഗോ മാറ്റലോടുകൂടി. കാരണം ഹൈന്ദവ വൽക്കരിക്കുക, ഇന്ത്യയെ ഭാരതമാക്കുക, ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെയാണ് മതതരവാദികൾ പറയുന്നത്. പക്ഷേ ആരാണ് ധന്വന്തരി? എന്താണ് ധന്വന്തരി? എന്താണ് ഈ ധന്വന്തരി ദേവന്റെ ഐതിഹ്യം, വിശ്വാസം? അറിയോ നിങ്ങൾക്ക്? പറഞ്ഞുതരാം. ശ്രീ മഹാവിഷ്ണു ദേവന്റെ അവതാരവും ദേവന്മാരുടെ വൈദ്യനും ആയുർവേദത്തിന്റെ ദേവനുമാണ് ശ്രീ ധന്വന്തരി മഹാദേവൻ. നമാമി ധന്വന്തരി മാതി ദേവോ സുരാസുരൈ വന്ദിത പാദപത്മം ലോകേ ജരാരുഗ്ഭയേ മൃത്യുനാശം ധാതാരമീശം വിവിധൌഷധീനം പാലാഴി മഥന സമയത്ത്, അതായത് ഈ പാലാഴി കടഞ്ഞെടുക്കുന്ന സമയത്ത് കയ്യിൽ അമൃത കുംഭവുമായി ഉയർന്നു വന്ന മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ഈ ധന്വന്തരി ദേവൻ. ദേവദേവന്മാരുടെ വൈദ്യനും ആയുസിനെ കുറിച്ചുള്ള ആയുർവേദത്തിന്റെയും ദേവനാണ് ഈ ധന്വന്തരി ദേവൻ. നമ്മുടെ ഉപ്പത്തി വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ നാട്ടിൽ ആയുർവേദ ചികിത്സാ വിധിയാണ് നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങിച്ചെന്നാൽ കാണും പച്ചമരുന്നുകൊണ്ട് പല അസുഖങ്ങളും മാറ്റിത്തരുന്ന വൈദ്യന്മാര്, അതുപോലെ തന്നെ ഒറ്റ മൂലി കൊണ്ട് നമ്മുടെ അസുഖങ്ങൾ മാറ്റിത്തരുന്ന വൈദ്യന്മാര്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാചീനമായിട്ടുള്ളതും സാധാരണ അലോപ്പതി വരുന്നതിന് മുന്നേ തന്നെയുള്ള പല അസുഖങ്ങൾക്കും നമ്മൾ ആശ്രയിച്ചിരുന്നത് ആയുർവേദത്തെയാണ്. അതുകൊണ്ട് ആയുർവേദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു സമൂഹത്തെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ആയുർവേദ ചികിത്സ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ധന്വന്തരി ഭഗവാനെ സ്മരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ഒരു അനുഷ്ഠാനം നമ്മുടെ ഭാരതത്തിലുണ്ട്. ഈ മനുഷ്യന് രോഗങ്ങൾ രണ്ട് വിധത്തിലാണ് അലട്ടുന്നത്, ഒന്ന് ഭൗതികപരവും മറ്റൊന്ന് ആത്മപരവും. ഭൗതികപരം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയില്ല, ഇന്ന് ഈ കാണുന്ന എല്ലാ രോഗങ്ങളും, അതായത് കൊറോണയാലും ശരി, പനിയാലും ശരി, കോളറ, അതുപോലെ തന്നെ പ്ലേഗ്, നിപ്പ, കാലുവേദന, തലവേദന, കൈവേദന, ഇതൊക്കെ ഭൗതികപരമാണ്, ഭൗതികപരമായിട്ടുള്ള അസുഖമാണ്. എന്നാൽ ആത്മപരമായിട്ടുള്ളതാണെങ്കിലോ, നമുക്ക് ഒന്നും അസുഖമില്ലെങ്കിലും ഭയങ്കര ക്ഷീണമായിട്ടിരിക്കുക, മനസ്സിൽ ഇങ്ങനെ അലട്ടൽ, ഇങ്ങനെ ഈ വിഷമങ്ങള്, ആകുലതകള്, വ്യാകുലതകള്, ഉത്കണ്ഠകള്, ഇതൊക്കെയാണ് ആത്മപരമായിട്ടുള്ള അസുഖങ്ങൾ. അതുപോലെ തന്നെ ക്ഷീണം, ഒന്നിനും താല്പര്യമില്ലായ്മ, ഇതൊക്കെ ആത്മപരമായ അസുഖങ്ങളാണ്. ഭൗതികപരമായ അസുഖമുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആശുപത്രിയിൽ പോയി എന്താണ് അസുഖം, ആ അസുഖത്തിനുള്ള പ്രതിവിധി നമ്മൾ തേടും, അല്ലെ? മരുന്ന് വാങ്ങും, മരുന്ന് കഴിക്കും, അസുഖം മാറ്റും. എന്നാൽ ആത്മപരമായിട്ടുള്ള അസുഖമാണെങ്കിലോ, നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നമാണെങ്കിലോ, ഈ മനസ്സിനെ അലട്ടുക അല്ലെങ്കിൽ ഉൾക്കണ്ട അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ആത്മീയതയിലൂടെ, അതായത് ഈശ്വര ഭക്തിയിലൂടെ, ഈശ്വരൻ്റെ ഏതോ ആയിക്കൊള്ളട്ടെ, അള്ളാഹു ആയിക്കോട്ടെ, യേശു ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ ആത്മീയപരമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ആത്മപരമായ അസുഖങ്ങൾ ഭേദമാക്കി. അത് മനസ്സിലായിട്ട് ഇപ്പോൾ നമുക്കൊരു ഭയം വന്നു കഴിഞ്ഞാൽ, ഈശ്വരൻ ഞാൻ ഒരു ആ സംഭവം കൂടി നശിച്ചു പോകുമോ, അങ്ങനെയുള്ള ചിന്താഗതികളിൽ ഉത്കണ്ഠകൾ, ഇതൊക്കെ നമുക്ക് ഒരു മരുന്ന് കൊണ്ടും അല്ലെ, ഒരു ട്രീറ്റ്മെൻ്റ് കൊണ്ടും മാറ്റാണ്ട് പറ്റില്ല. ഇതിൻ്റെ ഏറ്റവും പ്രതിവിധി എന്ന് പറയുന്നത് ആത്മീയപരമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവത്തെ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതാണ് ആത്മപരമായ അസുഖത്തിനുള്ള പ്രതിവിധി. ഭൗതികപരമായിട്ടുള്ള നമ്മൾ എന്താണോ അസുഖം, ആ അസുഖത്തിന് മരുന്ന് വാങ്ങി കഴിച്ചിട്ട് പ്രതിവിധി കണ്ടെത്തുക. രോഗമുക്തിക്കായിട്ട് നമ്മളിപ്പോൾ ആയുർവേദ ചികിത്സ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഔഷധവിധിക്കൊപ്പം തന്നെ ധന്വന്തരമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണകരമുണ്ടാകുമെന്ന് ആയുർവേദ ചികിത്സാവിധി സ്വീകരിക്കുന്ന ഏതൊരാളും വിശ്വസിക്കുന്നു. നമ്മൾ ധന്വന്തരി ദേവനെ പ്രാർത്ഥിക്കുന്നത് ചതുർബാഹു എന്ന രൂപത്തിലാണ്. ഭഗവാന്റെ നാല് കൈകളിൽ ഓരോന്നിലും ശംഖ്,
ചക്രം, അട്ട, അമൃതകുംഭം എന്നിവയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ധന്വന്തരി ദേവനെ പൂജിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് എടുക്കുന്ന ഒരു പൂവാണ്, പൂവല്ല ഇലയാണ്, കൃഷ്ണ തുളസി. കൃഷ്ണ തുളസി മാത്രമല്ല മന്ദാരം, ചെത്തി പോലുള്ള പൂവുകളും ഈ ധന്വന്തരി ദേവനെ അർപ്പിക്കാനായിട്ട് പൂജിക്കാനായിട്ട് നമ്മൾ എടുക്കുന്നു. പിന്നെ ഈ ദേവന് നേദിക്കാനായിട്ട് പാൽപ്പായസം, കദളിപ്പഴം ഇവയൊക്കെയാണ് പൂജക്കായിട്ട് അല്ലെങ്കിൽ നേദിക്കാനായിട്ട് സാധാരണ രീതിയിൽ എടുക്കുന്നത്. അതുപോലെ തന്നെ ഭാരതീയര് ഭാരതീയ ദർശനത്തിൽ വിശ്വസിക്കുന്നവർ ആയുർവേദാധിപനായ ശ്രീ ധന്വന്തരി മൂർത്തിയെ നിത്യവും ഭജിക്കുന്നത് സർവ്വരോഗമുക്തിക്കും കാരണമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആയുർവേദ ഔഷധ സേവയോടൊപ്പം ശ്രീ ധന്വന്തരി മൂർത്തിയുടെ മന്ത്രം ജപിക്കുന്നത് അതിവേഗ രോഗമുക്തിക്ക് അത്യുത്തമമാണെന്നും വിശ്വസിക്കുന്നു. ആകുലത, മാനസിക സംഘർഷം, രോഗദുരിതം, മറ്റ് ഉത്കണ്ഠകൾ ഇത്യാദി രോഗങ്ങൾ അകറ്റുന്നവർക്കുള്ള കൈക്കൊണ്ട ഒരു ഔഷധമാണ് ശ്രീ ധന്വന്തരി മന്ത്രം. ഔഷധ വിജ്ഞാനത്തെയും അതുപോലെ തന്നെ അതിന്റെ പ്രയോഗത്തെയും രണ്ടായി വിഭജിച്ച പ്രാചീന വൈദ്യ പ്രതിഭയായിരുന്നു ശ്രീ ധന്വന്തരി മഹാദേവ്. പ്രമാണം, പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, അർത്ഥോപദേശം എന്നിവയെ അടിസ്ഥാനമാക്കി ആയുർവേദത്തെ ഒരു ശാസ്ത്രീയമായി ധന്വന്തരി ദേവൻ പരിപോഷിപ്പിച്ചു. ആയുർവേദത്തെ 8 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞിരുന്ന ഈ ധന്വന്തരി ദേവനെ പൂജിക്കുന്നത് ചതുർബാഹു രൂപത്തിലാണ്. അതുപോലെ തന്നെ ഈ ആയുർവേദ ചികിത്സാവിധി ആരംഭിക്കുന്നതിന് മുമ്പ് അതുപോലെ തന്നെ ഈ ചികിത്സാവിധി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ധന്വന്തരി ദേവനെ പൂജിക്കുന്ന ഒരു അനുഷ്ഠാനമുണ്ട് ഈ ആയുർവേദ ചികിത്സയിൽ. ഔപധേനവൻ, ഔരദ്രൻ, പൗഷ്കലാവതൻ, കരവീര്യൻ, ഗോപുര രക്ഷിതൻ, വൈതരണൻ, ഭോജൻ, നിമി, കങ്കായൻ, ഗാർഗ്യൻ, ഗാലവൻ എന്നിവരൊക്കെ ധന്വന്തരി ദേവന്റെ ശിഷ്യന്മാരാണ്. വിവിധ തരം ശാസ്ത്രക്രിയകളെ കുറിച്ച് ധന്വന്തരിക്ക് അറിവുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒട്ടേറെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എന്നും കരുതപ്പെടുന്നു. മൂർച്ചയുള്ള 20 ഉപകരണങ്ങളും മൂർച്ചയില്ലാത്ത 101 ഉപകരണങ്ങളും ധന്വന്തരി ദേവൻ ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നു. കൂർമാവതാരം കഴിഞ്ഞ് ആ ദിവ്യാമൃതവുമായി പ്രത്യക്ഷനായ ധന്വന്തരി മുനിയെ കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിലും പ്രതിപാദിക്കുന്നു. ഹൈന്ദവർ പരബ്രഹ്മൻ മഹാവിഷ്ണുവിന്റെ അവതാരമായി കണക്കാക്കുന്ന ധന്വന്തരിയെ വേദങ്ങളും പുരാണങ്ങളും രോഗത്തിന്റെയും ചികിത്സാവിധിയുടെയും ദേവനായിട്ടാണ് ധന്വന്തരിയെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത്. രോഗനിവാരണ ദൈവം, രോഗശമനമൂർത്തി, ആരോഗ്യദായകൻ, മഹാവൈര്യൻ എന്നൊക്കെ ധന്വന്തരമൂർത്തി അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ രോഗികളും ആരോഗ്യ പ്രവർത്തകരും ഒരുപോലെ ആരാധിക്കുന്ന ദൈവമാണ് ധന്വന്തരമൂർത്തി. ഭാരതത്തിൽ ജീവിക്കുന്ന, ഭാരതീയ സംസ്കാരത്തിൽ സംസ്കൃതിയിൽ ജീവിക്കുന്ന, ഭാരതീയ ദർശനങ്ങളിൽ ജീവിക്കുന്ന ഭാരതീയർ തൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ചികിത്സാവിധി തേടുമ്പോൾ ധന്വന്തരമൂർത്തിയല്ലാണ്ട് പിന്നെ ഏത് ലോഗോയാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൽ ആലേഖനം ചെയ്യേണ്ടത്? ലോഗോ എന്തു തന്നെയായാലും ഏതു തന്നെയായാലും ചികിത്സാവിധി എന്നത് ആരോഗ്യകരമായിരിക്കണം. അവിടെയാണ് ആരോഗ്യപൂർണമായ ഒരു ജനതയെ, ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയും. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നിരിക്കും. ജയ് ഹിന്ദ്.